സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദനെതിരെ കൈതപ്രം. കവിതകളിലൂടെ വർഗീയത ഇളക്കിവിടാനാണ് സച്ചിദാനന്ദൻ ശ്രമിക്കുന്നത്. അധ്യക്ഷസ്ഥാനത്ത് നിന്ന് സച്ചിദാനന്ദനെ നീക്കാൻ സാംസ്കാരിക മന്ത്രി തയ്യാറാകണമെന്നും കൈതപ്രം ആവശ്യപ്പെട്ടു. മസിനഗുഡി വഴി തലസ്ഥാനത്തേക്കുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന്റെ യാത്രയോടായിരുന്നു കൈതപ്രത്തിന്റെ പ്രതികരണം. കലയിലെ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ കൂടുന്നുണ്ടോ? വളരെ കൂടുതലുണ്ട്. അത് ബാധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം, കുറച്ച് സുഹൃത്തുക്കളുടെ സാധനം. ഇപ്പോ ഈ തമ്പിച്ചേട്ടനെ പരിഹരിച്ചിട്ടുള്ള ആ സംബന്ധിച്ചല്ലോ, അതിന് പരിഹാരം ഞാൻ പറയാം. ഈ സച്ചിദാനന്ദന്റെ ഒരു എനിക്കൊരു അഞ്ചെട്ട് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഒരു കവിത വന്നിരുന്നു. അതായത് നീണ്ട ശവപ്പട്ടിക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാലുകൾ, അത് നീലനിറമായതുകൊണ്ട് കൃഷ്ണൻ അന്ന് ആണെന്ന് രാധ തിരിച്ചറിഞ്ഞു. ഇത്രയും വൃത്തികെട്ടൊരു കവിത ഞാൻ വായിച്ചില്ല എൻ്റെ ജീവിതത്തിൽ. ആൾക്കാരെ എങ്ങനെ ഇളക്കിയിട്ടും കൈയും കാലും വെട്ടിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇപ്പം ഈ കേരള ഗാനത്തിൻ്റെ ഇതിൻ്റെ പരിഹാരം അത് കൊടുത്താൽ മതി, അത് കൊടുത്തിട്ട് പരിഹരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ഇയാളെന്തിനും വേറെ ആരെയും പറഞ്ഞേക്കുന്നത്? അയാൾക്ക് അയാളുടെ കവിത എടുത്താൽ മതി. തമ്പിചേട്ടനെതിരെ എവിടെയോ കിടക്കുന്ന ആൾ, അയാൾ പാട്ടെഴുതാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. അയാൾ കാശ് കിട്ടിയാൽ പാട്ടെഴുതി കൊടുക്കുന്നില്ല. അയാൾ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമാണ്. അതിന് പകരം സച്ചിദാനന്ദൻ്റെ ഈ കവിത കൊടുത്തിട്ട് ഇത് പരിഹരിക്കണം എന്നതിൻ്റെ പക്ഷം. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഈ സജ്ജി ചെറിയാനായിട്ടോ ഇതൊന്നും ഒരു വിരോധമില്ല. പേഴ്സണലായിട്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ്. അവർ ബന്ധപ്പെടാൻ പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. എൻ്റെ അഭിപ്രായം ഇതാണ്, എവിടെ എവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നോ അയാളേക്ക് അങ്ങനെ നുള്ളി പുറത്ത് കളയണം എൻ്റെ പക്ഷം. കളഞ്ഞാൽ നേരെയോ അയാളെ എവിടെ കൊണ്ട് കയറ്റിട്ടുണ്ടോ ഒരു കാര്യമോ? എൻ്റെ പ്രശ്നം ഉണ്ടെന്നല്ല അയാൾ, ഞാനും സാഹിത്യകാരനാണ്. അക്കാഡമിന്നും ഇത്തരത്തിൽ നുള്ളിപ്പറിച്ച് കളയേണ്ട സമയമായോ? സംശയമുണ്ട്. എന്താ കളയണതാണ് പറയുന്നത്? ഒരു കേടായിട്ടുള്ള സാധനത്തിന് ഏത് ഉദ്യാനത്തിനും നുള്ളി കളയേണ്ടതാണ്.